അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ നന്നായിട്ട് അറിയാം, നല്ല ചൂടാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ ഫാനിട്ടുകൊണ്ടാണ്. സാധാരണ ഫാനിട്ടുകൊണ്ട് വീഡിയോ ചെയ്യാറില്ല. അപ്പോൾ അത്രയും ചൂടുള്ളൊരു ചൂട് കൂടിയ ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾക്കൊക്കെയും ദാഹിക്കുമ്പോൾ വെള്ളം കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പൈപ്പ് തുറന്നാൽ മാത്രം മതി. പക്ഷേ നമ്മൾക്ക് ചുറ്റുമുള്ളതായ ജീവികൾ, ഒരക്ഷരം മിണ്ടാൻ കഴിയാത്ത, നമ്മളെപ്പോലെ സംസാരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അവരുടെ സംസാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ജീവികൾ, മിണ്ടാ പ്രാണികൾ ദാഹിച്ച് വലയുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗത്ത് ഒരു പക്ഷി പോലും, അല്ലെങ്കിൽ ഒരു മൃഗം പോലും ദാഹിച്ചുകൊണ്ട് നടക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത് എന്ന പ്രതിജ്ഞ ആദ്യമേ എടുക്കണമെന്ന് ഞാൻ വസിക്കത്ത് നൽകുകയാണ്. രണ്ടാമതായി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ പക്ഷികൾക്ക് വേണ്ടി അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് വേണ്ടിയൊക്കെ വെള്ളം ഒരു പാത്രത്തിലാക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ, നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യമേ തന്നെ പറയാനുള്ള കാര്യം, അള്ളാഹു അവരുടെ സംസാരങ്ങളെയും അവരുടെ ദുആകളെയുമൊക്കെ നന്നായിട്ട്, നമ്മളെക്കാളേറെ നന്നായിട്ട് മനസ്സിലാക്കാനും കേൾക്കാനും കഴിവുള്ളവനാണ് എന്നുള്ളതാണ്. നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ അള്ളാഹുവിന്, അള്ളാഹു സൃഷ്ടിച്ച നമ്മളില്ലാത്ത മറ്റ് ജീവികളുടെ ദുആകളെയും അള്ളാഹുവിന് കേൾക്കാനും അതിനെ മറുപടി നൽകാനും കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വെള്ളം വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ മൃഗങ്ങൾ, ആ പക്ഷികൾ വന്ന് അതിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഭാഗത്തു നിന്നുമുള്ളൊരു ദുആ നമുക്കുണ്ടാവുക തന്നെ ചെയ്യും. ഒരു പക്ഷേ അത് മുഖേന നമ്മുടെ ദാരിദ്ര്യങ്ങൾ പോലും മാറിപ്പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ പക്ഷികൾ അല്ലെങ്കിൽ ഈ മൃഗങ്ങളൊക്കെയും ഒരു പക്ഷേ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു അയച്ച മലക്കുകളായിരിക്കാം. ആ മലക്കുകൾ ഈ പക്ഷികളുടെയോ അല്ലെങ്കിൽ ഈ മൃഗങ്ങളുടെയോ വേഷത്തിലേക്ക് മാറിയിട്ടായിരിക്കാം നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ആ സമയത്ത് നമ്മൾ വെള്ളം വെച്ച് കൊടുത്തിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ നമ്മളെ വിട്ട് അവർ പോവുക തന്നെ ചെയ്യും. നേരെ മറിച്ച് നമ്മൾ അവർക്ക് വേണ്ടി വെള്ളമോ മറ്റോ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി റഹ്മത്തിന് വേണ്ടിയുള്ള ദുആ ആ മലക്കുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അടുത്ത പറയാനുള്ള വെച്ചാൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരു സ്വഹാബി വന്നുകൊണ്ട് തൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് പരാതി പറയുകയുണ്ടായി. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യതീമീങ്ങളുടെ തല തടവി കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞതായിട്ടുള്ള ഒരു ഹദീസ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ ഒരു ഹദീസ് മുമ്പ് ഞാൻ വായിച്ച് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിരുന്നാലും അതേപോലുള്ളൊരു പ്രവൃത്തിയാണ് നമ്മളും ഇവിടെ ചെയ്യുന്നത്. പക്ഷികൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ്? വെള്ളം വെച്ച് കൊടുക്കുകയാണ്. അത് മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യത അള്ളാഹു നീക്കി തരിക തന്നെ ചെയ്യുന്നതാണ്. മറ്റുള്ള ജീവികളോട് കരുണ നമ്മുടെ ഹൃദയത്തിൽ ഇട്ട് തരിക തന്നെ ചെയ്യുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ വരുന്ന പക്ഷികളായിരുന്നാലും അതേപോലെ തന്നെ മൃഗങ്ങളായിരുന്നാലും ഇവർ ആരും ഒരു പാപം പോലും ജീവിതത്തിൽ ചെയ്യാത്തവരായ ആളുകളാണ്. അല്ലേ, ഒറ്റ പാപം പോലും, നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യന്മാരല്ല, അതുകൊണ്ട് തന്നെ ഒരു പാപവും ചെയ്യാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ദുആ എന്തുകൊണ്ടും അള്ളാഹു സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവും വേണ്ടാത്തൊരു കാര്യമാണ്. മറ്റൊന്നും കൂടി പറയാനുള്ളത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലേ സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുത്തു, ഒരു വളരെയധികം വൃത്തികെട്ട രീതിയിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച്, ആ സ്ത്രീ ഒരിക്കലൊരു വഴിയരിയിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് ഒരു നായ ദാഹിച്ച് വലഞ്ഞുകൊണ്ട് മണ്ണിങ്ങനെ തിന്നതായിട്ട് കണ്ടു. അപ്പോൾ ആ സ്ത്രീ അടുത്തുണ്ടായിരുന്നൊരു കിണറിലേക്ക് ഇറങ്ങിക്കൊണ്ട് തൻ്റെ ഷൂവിൽ വെള്ളം നിറച്ച് അത് വായ കണ്ട് കടിച്ച് പിടിച്ച് മേലോട്ടേക്ക് കയറി വന്ന് ഈ നായക്ക് ആ വെള്ളം വെച്ച് കൊടുക്കുകയുണ്ടായി കുടിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്രവർത്തന കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ സ്വർഗവാസി എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു സ്ത്രീ തൻ്റെ പൂച്ചയെ വളർത്തുന്നുണ്ട്. ആ സ്ത്രീ ഭയങ്കര ഇബാദത്ത് ചെയ്യുന്ന സ്ത്രീയാണ്, ഒരുപാട് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും മറ്റൊക്കെ ചെയ്യുന്ന സ്ത്രീയാണ്. അതൊക്കെ ചെയ്യേണ്ട കാര്യം തന്നെയാണ്, നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ ആ സ്ത്രീ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, തൻ്റെ
പൂച്ചക്കുട്ടിയെ കെട്ടിയിട്ടിരുന്നു. മാത്രമല്ല അതിന് വെള്ളമോ ഭക്ഷണമോ ഒന്നും കൊടുക്കുകയും ചെയ്തിരുന്നില്ല, അതിനൊരു ഫ്രീഡവും കൊടുത്തിരുന്നില്ല. അതിൻ്റെ പേരിൽ ആ സ്ത്രീയെക്കുറിച്ച് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ സ്ത്രീ നരകവാസിയാണ് എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മളിങ്ങനെയുള്ള ഈ ചെറിയൊരു പ്രവർത്തനം ചെയ്യുന്നതിൽ കൂടി ഒരു പക്ഷേ നാളെ ആഖിറത്തിൽ നരകവാസിയാണ് എന്ന് നമ്മളെ വിധിച്ചിട്ടുണ്ടായിരിക്കാം. നഊദു ബില്ല, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. പക്ഷേ നമ്മുടെ ഈ ഒരു ചെറിയ പ്രവൃത്തി കാരണത്താൽ അല്ലാഹു നമ്മളെ സ്വർഗത്തിലേക്ക് മാറ്റിയെടുത്തേക്കാം. അല്ലാഹു നമ്മളെ സ്വർഗവാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലെന്നും സന്തോഷവും സമാധാനവും ഐശ്വര്യവും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഈ ക്യാമ്പയിനിൽ എല്ലാവരും പങ്കാളികളാവുക. പക്ഷികൾക്ക് വേണ്ടി വെള്ളം വെച്ച് കൊടുക്കുന്ന വിഷയത്തിൽ അൽഹംദുലില്ലാഹ് ഞാനും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും പങ്കാളികളാവുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.